है हमको एक एक स्प्रे करने के लिए स्प्रे एंड हम अपने से करेगा अपने से पॉसिबल है हाँ बासिल मे താങ്ക് യു ബ്രോ എന്താ വിശേഷം സുഖം എം എസ് എൽ പഠിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാ ഹർഷിയുടെ ബ്ലൂ കളർ ബലേനോ ഇവിടെ കേക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി കൊണ്ട് ഇട്ടത് കേക്കിൽ ഫുള്ള് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കേൾക്കുന്നത് ഇതിൽ തന്നെ പൈപ്പും വെള്ളം ടൊമാറ്റോ സോസൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ബാസിലേ ഇവിടെ ടൊമാറ്റോ സോസും ബൈ ഏ ഷാംപു ഹേ ഷാംപു പോളിഷ് പോളിഷ് ചെയ്യൂ ആ ഏ ക്യാ ഹേ വാട്ടർ ആൻഡ് ഷാംപു സ്റ്റീം വാഷ് നോ നോ ലേ ആ അപ്പോൾ നോർമൽ വാട്ടർ നെയ് ആ നോർമൽ വാട്ടർ ഉണ്ടാവില്ല ഹലോ എന്താ വിശേഷം സുഖമാണോ നാളെ കാണാൻ ഇറങ്ങിയാണ് എല്ലാവരും കണ്ടു കഴിഞ്ഞാ പോവാണാ പോവാണ് എന്നിട്ട് ഏ വരുന്നുള്ളൂ പേരെന്താണ് ദിനോസറിൻ്റെ കുപ്പായിലോട്ടിട്ട് ഏ താങ്ക് യു താങ്ക് യു പേരെന്താണ് ആ പോകും അപ്പോൾ ഗൈസ് നമ്മളിവിടെ കാറ് കേൾക്കാൻ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ ഇവർ ഞാനിവരോട് ചോദിച്ചു നമ്മൾ പൂതി കൊണ്ട് കാരണം ഇങ്ങനത്തെ മെഷീൻ ഉണ്ടോയെന്ന് ഞാനിതുവരെ വണ്ടി കേൾക്കിയിട്ടില്ല ഞാൻ എൻ്റെ പേര് തോസിട്ടാണ് കേൾക്കൽ അപ്പോൾ ഈ മെഷീൻ കൊണ്ടൊന്ന് കേൾക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ബൈ തുമാരൻ നാം അക്തർ കിദർ സേ ജാർഖണ്ഡ് ജാർഖണ്ഡ് മേ ഉസ്കാ നാം താഹിർ താഹിർ കിദർ സേ താഹിർ ബൈ ഓബി സേ ഹൈ ഹൈ സേ ഹൈ പൂരാ ആദ്മി ഹെ ഫ്രണ്ട്സ് ദസ് ആദ്മി താഹിർ ഭായ് ഓർ തും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഹെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് നോ കാം ഫ്രണ്ട്സ് ഏകി ഗാവ് ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ബൈ ക്ലോത്ത് എന്താ അടച്ചാ ബൈ ബൈ ഏ ഓഫ് കറു അല്ലെങ്കിൽ ആകെ പണിയോ വേണ്ട ദേ അല്ല ബൈ ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്തോണ്ട് ആടാ ഇജ അങ്ങോട്ട് ഇപ്പൊ വെച്ചെന്നെ അത് കേട്ടോ ആടെ മുടിച്ചോണ്ടേ ബൈ 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 ഓഫ് കരോ ഇടക്കൂത്ത ആളെ ബൈ മതി ബൈ ഇത്ര മതി ബൈ ഓണാക്കി കൊടുക്കലിട്ട് ബൈ 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 ആ ഹോണേ ആ ഓഫ് ഓക്കെ ഓക്കെ ബൈ 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 തോട ആട അതിൽ സംസം വെള്ളം വരും നോർമൽ വാട്ടർ കുടിക്കാൻ അന്റെ സ്റ്റൈൽ അന്റെ എന്താ സ്റ്റൈൽ കലക്കി ബൈ ബസ് 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 ബൈ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ വിൽ നോട്ട് ഫോർഗെറ്റ് മേ നെഹി ഫോർഗെറ്റ് കരുക തുമാരാ ഹെൽപ് താങ്ക് യു ബൈ എന്തെങ്കിലും ജാർഖണ്ഡ് മേ ഹം ജാന ഹം
കം യുവർ വില്ലേജ്. അനക്ക ഹിന്ദി പറയാൻ കഴിക്കോ? ഹിന്ദി പറയാൻ. വണ്ടി പോട്ട, എത്ര എത്ര വണ്ടികൾ. ചെങ്ങയെ, ആ ടയറും ആ ചളിയും, ഇതിന് മുന്നിലെ ഫുള്ള് കാക്ക കഷ്ടമായിരുന്നു. ആ പിന്നെ വണ്ടി ഇങ്ങനെ വള്ളല്ലേ, ക്ലോത്ത് അതിനുള്ള ടിഷ്യൂ, അതിന്റെ ഉള്ളിൽ ഒരു കെട്ട് ടിഷ്യൂ പെടുന്ന വല്യ കാര്യായി. ഫുള്ള് ഇങ്ങനെ തുറച്ചിട്ട് സെറ്റായി ഒരു മണം നല്ല ഷാമ്പുനെ മണം ചെറിയ നിർത്തല്ലോ. വേറെ എന്തിനും തുടക്കമുള്ളത് അങ്ങനെ ഇരിക്കണു. ഈ വണ്ടി സെറ്റപ്പായിട്ടോ ഡോൾഫിനെ വരില്ലേ കണ്ടിട്ട്. ഡോൾഫിന് ഉന്തി ഓലെ പണി, ഓലെ പണി പോണ രീതിയിലാക്കല്ലോ. ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റിന്റെ അതായത് ഈ വണ്ടിന്റെ ടയർ ഫ്ലൈറ്റിന്റെ ടയർ ഒരേപോലെ. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോവുകയാണ്. വേറെ മാൾ ലക്ഷ്യം വെച്ചു. എടാ ചെങ്ങയ്യേ, ഓന് ഉപജീവനല്ലത് ചവിട്ടി പൊട്ടിച്ച് എന്തൊക്കെ സാധനം കിട്ടുമ്പോ ഒരു സാധനം ഇങ്ങനെ കിട്ടുമ്പോ തന്നെ അവന്റെ ഉപജീവന മാർഗല്ലേ. ആ പിന്നെ മൊത്തം തുടച്ചേട്ട് ഈ മാറാല ട്രെയിൻ തന്നെ മൂട്ടിലെ ചില പ്രശ്നം. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇക്കുടെയാണ്. ഇക്കുൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും ഇക്കുന് അടി കിട്ടി, മുഖം വീങ്ങിയിരിക്കുകയാണ്. കയറി, ഇതിൽ കയറി കയറി. അപ്പം ഞങ്ങൾ ലുലുമാളിലേക്ക് വന്നേക്കാം കേട്ടോ. ബാസിലിന് ഒടുക്ക അപ്പം ബാസിലിന് ഒടുക്കത്തെ ആഗ്രഹം ഇന്ന് ലുലുമാളിൽ വരണം, ലുലുമാള് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ബാസിലിക്ക് ഒരു മാരക ലുക്കിലാണ് ലുലുമാളിലേക്ക് വന്നിട്ടുള്ളത് ഗൈസ്. എന്താ പറയാനുള്ളത്, ലുലു കാണാൻ വന്നാണ് ഈ കൂളിംഗ് ഗ്ലാസ്. ഈ ഒരു പാർക്കിംഗ് ലോട്ടിലും കൂളിംഗ് ഗ്ലാസ് കാണാൻ വരുമ്പോ എങ്ങനെയാണല്ലോ, ഫോണൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് പണ്ടത്തെ കാക്കാരൊക്കെ വീഡിയോ എടുക്കൂലേ. അപ്പൊ ഞങ്ങള് ലുലുവിന്റെ ഉള്ളിൽ കാണാൻ വന്നാണ്. കോഴിക്കോട് ലുലു ഓപ്പൺ ആയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാരും എല്ലാരും ഉമ്മമാരും എല്ലാരും വരാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ലുലു. അപ്പൊ ഞങ്ങളും ഇഷ്ടപ്പെട്ടത് കൊണ്ട് വന്നു. അപ്പം ലുലുവിന്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയോക്കാരിടക്കല്ലേ, ആർക്കും ഒരു ബോധമല്ല. ഇപ്പത്തെ ആൾക്കാർക്ക് ബോധമല്ലേ, മന്തി തിന്നണ്ടി എന്താ മന്തി തിന്ന് ഫോൺ തിരിക്കൂളിംഗ് പുതു തലമുറക്ക് രാഷ്ട്രീയ ബോധമല്ല. അപ്പൊ നമ്മളെന്തായാലും അപ്പൊ നമ്മളെന്തായാലും പോയോക്കാം ഗൈസ്. നേരെ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയുണ്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, തിരക്കിന് വല്ല കമ്മിയുണ്ടോ എന്നെല്ലാം പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്, എത്ര ആള് കയറി, എത്ര ആള് കയറി? ഇതില്ല മാത്രോ? അപ്പൊ എങ്ങനെ എന്തായാലും രണ്ടെണ്ണം കയറിയാലും പോരെ, അത്രയും വണ്ടി ഉണ്ട്. 13,000 ആൾക്കാർ ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. നമുക്ക് ഇന്ന് ഇതിൽ കയറണ്ടാ, പോവില്ലേ വേറെ എവിടേക്കും. തിരക്ക് ഇഷ്ടല്ലടാ വാസിൽ, പോകണ്ടേ പ്ലാനറ്റോറിയത്തിൽ പോയതാണ്, ചെറുപ്പത്തിൽ പോയതാണ്.
പ്ലാനറ്റോറിയം പോകും. അപ്പൊ നമ്മൾ ഈ വ്ളോഗിന്റെ പ്ലാനറ്റോറിയം ബ്ലോഗ് വരുന്നുണ്ട്. അതൊരു ഡൗട്ടാണ്. പല്ലയിക്കാൻ വേണം. അപ്പൊ ഇക്കുന്റെ പല്ലിന് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. അപ്പം ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റിംഗ് പീരീഡിലാണ് ഇക്കുള്ളത്. ഇൻഷാല്ല എല്ലാരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയ ഇക്കുവിനെ. എല്ലാരും ഇക്കുവിന്റെ അസുഖം ഓക്കെ. അപ്പൊ ഇക്കുവിന്റെ അസുഖം ഭേദമാവാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്ക. അവിടെ പോണോ നമുക്ക്? അവിടെ ഞങ്ങൾ വരുന്നുണ്ടോ? അല്ല അത് ഗെയിമിന്റെ സെറ്റപ്പാ വലുത്. അവിടെ പോണേ നേരിട്ട് പോകുന്നു. എന്റെ അടുത്തുനിന്ന് പേരിക്കാറുണ്ട്. ഞാൻ കുട്ടിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കൂല, നമുക്ക് ഇവിടുന്ന് പോവാ. അങ്ങോട്ട് നോക്കിയാ നമുക്ക് ഹൈലൈറ്റ് പോയ ഒരു സമാധാനത്തിൽ നമ്മളെ ഗെയിം സെന്ററിൽ വരെ പൊളിച്ചെടുക്കണം. ഇന്ന് ഇവിടെ ഒന്നും നടക്കൂല, ഒന്നും നടക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷയും വേണ്ട. നമ്മള് ഈ കുട്ടികളൊക്കെ വരിക്കണോട് നമ്മളിങ്ങനെ മാറിക്ക കുട്ടിയാണ്, ചെറിയ കുട്ടികളാണ് അയച്ചാളെ വരുന്നത്. അയ്മലൊക്കെട്ടോ ഹായ്, എന്താ വിശേഷം? ഇത് എത്ര വയസ്സിലെ കുട്ടിയാക്കാ? എത്ര ഐറ്റി? എത്ര ഐറ്റി? ഗ്രീന് മാത്രം. ഈ ഗ്രീനില് വരണം. ഒരു കുട്ടി കയറിയാലും ഇത് പോവും. ഒക്കെ പുതിയതല്ലേ? എത്ര റൗണ്ട്? നേരെ നോക്കിയോട്ടെ. എനിക്ക് ഇവിടെ ഭയങ്കര റിട്ടേഷൻ്റെടായോ? ഫാൻസ് ഒന്നായിട്ട് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ലുലു പറഞ്ഞാണ്ട് ഇങ്ങോട്ട് വണ്ടി പോയി. അവിടെ ആരും ഉണ്ടാവില്ല. നമ്മള് നാലാൾ കയറിയിട്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു ജനത്തിരക്ക് നമുക്ക് ഇവിടെ സൂചി കുത്താ സാരല്ല. ഒന്നും നടക്കൂല ഇവിടെ. ഞാൻ അതേമാതിരി നൊലോലിച്ചു പോയിനേ. അർഷ അകാഞ്ചു നൊലോലിച്ചു പോണേ. ബാബാ ചെറുപ്പത്തിൽ ആ കുട്ടി പോയ പോലെയാണ് ഞാൻ അങ്ങനെ ഗെയിം സെന്റർ. അതിന് കേറണപ്പാ, ഇതിലെ കേറണപ്പാ. ഞാൻ അതേമാതിരി ഉമ്മാന്റെ ഒപ്പം പോകുമ്പോഴേ ബസ് സ്റ്റാൻഡിൽ നിലത്തോട് കിടക്കും. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. പണ്ടേ ഉമ്മൂന്റെ ഒപ്പം പോകുമ്പോഴേ ബസ് സ്റ്റാൻഡിൽ നിലത്ത് കിടക്കും. എന്നിട്ട് ആ താറാവിൻ്റെ ഉള്ളിലെ ജീരകല്ലേ, അത് കിട്ടാതെ നിലത്ത് നിന്ന് അറിയിച്ചു. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. സാറേ ഇവനാണ്, ഇവന് അതിന് പ്രസിഡന്റ് ആയി വരും. ഞങ്ങൾ അൻമുറ പാർട്ടി ഉണ്ടാക്കട്ടെ. മിൽക്ക് അതിന്റെ ഒരു സോഡ. ആറ് മിൽക്കും ഗൈസ് നമ്മൾ കഴിക്കാൻ പോകുന്നത് മിൽക്ക് സർവത്ത് ആൻഡ് സോഡ സർവത്ത്. മിൽക്ക് സർവത്തും സോഡ സർവത്തും പിന്നെ മസാല സോഡ. ഏസമാർ
നല്ല സുഖം അതിങ്ങനെ ആ ക്യാമറ പിടിക്ക നന്നായി കഴിഞ്ഞിട്ടില്ല നിങ്ങളിത് എന്താണ് ഇത് അല്ല അടിച്ചുടി അല്ല ഒന്നും മധുരം വേണ്ട പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ അത് ചെയ്യാതെ എന്നാൽ പുതാക്ക് വിഷമാവില്ലേ അത് അത്രയും പ്ലാൻ ചെയ്ത സമയത്ത് അതേ മരി ഇന്ത്യയിൽ ഇന്നത് പാടില്ല എന്ന് എനിക്കുണ്ട് അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കല്യാണത്തിനപ്പോ ഹനാൻ പറഞ്ഞ ഹനാനെന്തോ കാലുവേദനയാണോ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആഗ്രഹം പക്ഷെ ഓൻ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നോക്കിയാ വേണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഓരോരുത്തർക്കും മൊത്തത്തിൽ ഇപ്പൊ എല്ലാവരോടും മാറിന്ന് അതിന് ഒക്കെ മാറി അപ്പൊ പുതാകാശമാവില്ലേ അങ്ങനെ അല്ല ചെയ്താൽ അല്ല ഇനിപ്പോ ആരും ഇട്ടില്ലെങ്കിൽ ഞാൻ ഞങ്ങള് ഇക്കാലത്ത് മുസ്താന്റെ തേരിൽ അപ്പൂപ്പന ഉണ്ടോ ഇപ്പുറത്ത് മാവേലി ഉണ്ടോ തങ്ങളും അടൂരു തങ്ങളും അടൂരു ഇത് എന്റെ ഒരു ആഗ്രഹമാണ് നമ്മക്ക് നമ്മളെ മതത്തിൽ പറയണ്ടേ എന്താ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറക്കാൻ പാടില്ല അത് നമ്മളെ ആചാരങ്ങളിൽ പെട്ടല്ല അതുകൊണ്ടാ പറയുന്നത് ചെയ്യണവർക്ക് ചെയ്യാം ഞാൻ അതിനൊന്നും തടസ്സം ശരിക്കും നമ്മള് അങ്ങനത്തെ അത് ഞാൻ പറയട്ടെ നമുക്ക് നടത്താനാക്കണ ബലക്ക് അത് താല്പര്യമില്ല ആൾക്കാരാണ് ബലൊക്കെ ഓലിന് എന്താ നമുക്ക് ഞാൻ ആരെയും തടസ്സം നിക്കില്ലല്ലോ ഞാൻ ഇന്ത്യ ഇങ്ങനെ വേണമെന്നേ പറയാം അത് അതങ്ങനെ പൈസ തരാൻ പറ്റുമോ അതിന്റെ ചാകര എടുത്താ ആരെ ലാസ്റ്റ് ഇറങ്ങി പോന്നെ പൈസ ഒന്നും പൈസ ഒന്നും വേണ്ട പാത്രം ആ കാർ എടുക്കാനേക്കാണ് സോഫിയ പരിസരത്തിൽ ഇപ്പൊ തന്നെ മുക്കിയായിട്ട് ക്രിസ്മസ് പൂക്കൽ അങ്ങനെ ചെയ്യരുത് എന്തായാലും ചെയ്യാം മാവരി അന്ന് കിട്ടും ഓണല്ലാത്തോണ്ട് നമ്മളെ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യരുത് എന്താണ് ബാസിൽ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും കമന്റ് ചെയ്യട്ടോ എന്തോ ബാസിൽ പാടില്ല പാടില്ല എന്ന് പറയുന്നുണ്ട് എന്താണ് പറ്റാത്തത് ബാസിൽക്ക് പറ്റാത്തത് എന്താണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക പിടിച്ചില്ല നമ്മള് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ല ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോളി അത് മാന്യമായ ഡ്രസ് എടുക്കാം ഔറത്ത് മാറിയ ഡ്രസ് ഔറത്ത് പറഞ്ഞ പോലെ ഔറത്ത് മാറിയ കഥകളിന്റെ ഡ്രസ് ഇട്ട് വരും ഫുൾ ഔറത്ത് ആരെ തന്നെ തിരിയില്ല കഥകളിന്റെ ഡ്രസ് എവിടെ ഔറത്ത് മാറി ഇനി അഥവാ പള്ള കാണാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇന്നറി ഔറത്ത് മറന്നാ പോലെ അപ്പൊ അവർത്ത് മറന്ന ഡ്രസ്സുകള് യൂസ് ചെയ്ത് വരട്ടെ പറ്റൂലോ കഥകളി ഓക്കെയാണ്
അതേ ഞാൻ പറയണുള്ളൂ. മാവേലിയും ടീഷർട്ടും ഉണ്ടായിരുന്നില്ലപ്പോ ഇട്ടോട്ടെ, അത് അറബികളല്ലേ, ഓല ഡ്രസ് അതാണ്. ഞമ്മക്ക് നമ്മളതായ നാടിന്റെ ഒരു വേഷം ഡ്രസ് ഓല വേഷം അതാണ്. ഞമ്മക്ക് ഇടാ, ഞമ്മള് അന്ന് ഇടാറിണത് ഞമ്മളന്ന് ഇത് ഇടാന്ന് പറയണത് ഞമ്മള് നോളെ അവൻ ഇടണേ, അല്ലെങ്കിൽ എന്തും ഇട്ട് കിടക്കണ പോലെ ആവണം. അപ്പൊ അതാ പറയണത്. അല്ല പിന്നെ ഞാൻ പോവും കല്യാണത്തിന് വരണ്ടെന്നല്ല, അത് ഞമ്മള് വരുമ്പോ ഞമ്മള് അതിന്റെ രീതിയിൽ വരിക. ചിട്ട അതല്ല, ഞാൻ ഒരു രണ്ട് സ്റ്റെപ്പെങ്കിലും ഇട്ടോട്ടെ. ഏ അല്ല, പെൺകുട്ടികള് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങക്ക് ഡാൻസ് കളിക്കാൻ ഇവലൊക്കെ കല്യാണം ഉണ്ട്, ഇവലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഓരൊക്കെ കല്യാണത്തിന് നമുക്ക് കളിക്കാൻ, ഞാനും കൂടുമാണെങ്കിൽ കളിക്കാനേ. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ, എന്നാ ഞാൻ കൂട്ടില്ലെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ നിങ്ങൾ ആരും കൂട്ടില്ലെങ്കിൽ ഇനി കൂട്ടണ്ട, അതൊരു കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാല് ഇല്ല, എനിക്ക് എനിക്കൊരാഗ്രഹമില്ല അങ്ങനത്തെ കാര്യങ്ങള്. ഞാൻ പറയണത്രേ, ഷബിൽക പ്രായപൂർത്തിയായ പെൺകുട്ടികള് തലയില് തട്ടോ കാര്യങ്ങളോ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കരുത്. എനിക്ക് പ്രായപൂർത്തിയില്ല, സത്യം. ഹായ്, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയാ ചെയ്തെന്ന് വെച്ചാല് കുറെ സംഭവങ്ങൾ മിക്സ് ചെയ്ത് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ പോയടത്തുകൂടിയൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് പോയി. അങ്ങനെ നമ്മൾ ചെയ്യലില്ല, കാരണം പുറത്തിറങ്ങുമ്പം ഇങ്ങനെ ബ്ലൗസ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വെറുതെ ചെയ്തൊക്കെയാണ്, ജസ്റ്റ് ഒരു ട്രയൽ ചെയ്തൊക്കെയാണ്. അപ്പം ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഒരു കൊച്ചു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനല് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫേവറേറ്റ് ഏത് ഭാഗമായിട്ടുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പം അടുത്ത വ്ലോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ ബസ് എടുത്താ ബൈ ബൈ ബൈ.